നമസ്കാരം. ഇൻഫോർമിക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്, ദി മെയിൻ ടൈറ്റിൽ ഓഫ് ദി ഡ്രോയിങ് ഈസ് റിട്ടേൺ ഇൻ ഡാഷ് സ്റ്റൈൽ. അതിൻ്റെ ഉത്തരം ഗോത്തിക് ആണ്, ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഡയമെൻഷൻ വാല്യൂ ഓവർ ദി ഡയമെൻഷണൽ ലൈൻ ഈസ് കാൾഡ് ആസ് ഡാഷ്. അതിൻ്റെ ഉത്തരം അലൈൻഡ് സിസ്റ്റമാണ്, ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആക്ച്വൽ ലെങ്ത് ഓഫ് 5 mm ഈസ് ഡ്രോൺ ഇൻ ഡ്രോയിങ് ടു എ ലെങ്ത് 15 mm, അതായത് 50 mm, വാട്ട് ഈസ് ദി ടൈപ്പ് ഓഫ് സ്കെയിൽ യൂസ്ഡ്? അതിൻ്റെ ഉത്തരം എൻലാർജ്ഡ് സ്കെയിൽ, സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദി ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പെൻഡഗൺ? അതായത് റെഗുലർ പെൻഡഗൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം 108 degrees. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൂ ഷേപ്പ് ഓഫ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് ഷോൺ ഇൻ ഡാഷ്. അതിൻ്റെ ഉത്തരം ആക്സിലറി വ്യൂ ആണ്, എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് എ ഹൈ കാർബൺ സ്റ്റീൽ വൈൽ ഹാർഡനിങ് ഈസ് ഡാഷ്. അതായത് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ചോദിച്ചത് എതിൻ്റെയാണ് ചോദിച്ചാൽ ഹൈ കാർബൺ സ്റ്റീൽ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വെച്ചാൽ 723 degrees ആണ്, സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റീമർ ഈസ് യൂസ്ഡ് ഫോർ റീമിംഗ് ഇൻറ്റേർണൽ മെട്രിക് മോർ സ്റ്റാപ്പസ് ഹോൾ? അതിൻ്റെ ഉത്തരം സോക്കറ്റ് റീമർ വിത്ത് പാരലൽ ഷങ്ക്, എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേസ് ഓഫ് എ പുള്ളി ഈസ് മേക്ക് സ്ലൈറ്റ്ലി കോൺവെക്സ് ഇൻ വിത്ത്, ഇറ്റ് ഈസ് കാൾഡ് ഡാഷ്. അതിൻ്റെ ഉത്തരം ക്രോയിങ് ആണ്, ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാരാമീറ്റർ ഈസ് സ്പെസിഫിക് ടു ഡിസൈൻ ഹൈഡ്രോമീറ്റർ? അതായത് ഡിസൈൻ ഹൈഡ്രോമീറ്ററിൻ്റെ പാരാമീറ്റർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ഏതാണ്? മാക്സിമം ഓപ്പറേറ്റിംഗ് പ്രഷർ, ഡി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ഡിറ്റർമിൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഫിക്സ്ചർ? അതിൻ്റെ ഉത്തരം മെഷീനിങ് മെത്തേഡാണ്, ബി ആണ് കറക്റ്റ് ആൻസർ, മെഷീനിങ് മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫോളോയിങ് എക്സ്റ്റിങ്ഷർ ഈസ് സ്യൂട്ടബിൾ ഫോർ കോട്ടൺ ഓർ അതർ ടെക്സ്റ്റൈൽ ഫയർ? അതായത് നമ്മുടെ കോട്ടണോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ഫയർസുകളിന് യൂസ് ചെയ്യുന്ന എക്സ്റ്റിങ്വിഷർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. വാട്ടറാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്, എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ റിവറ്റ് ഹെഡ് ഈസ് യൂസ്ഡ് ഫോർ ഹെവി ഫാബ്രിക്കേഷൻ വർക്ക്. അതിന് ഹെവി ഫാബ്രിക്കേഷൻ വർക്ക് യൂസ് ചെയ്യുന്ന റിവറ്റ് ഹെഡ് ഏതാണെന്ന് ചോദിച്ചാൽ പാൻ ഹെഡാണ്, ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ലീസ്റ്റ് എഫിഷ്യൻറ്റ് ബട്ട് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ചെയിൻ ഹോസ്റ്റ് അവൈലബിൾ? അതിൻ്റെ ഉത്തരം ഡിഫറൻഷ്യൽ ഹോസ്റ്റ് ആണ്, സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി കേസ് ഓഫ് വാട്ടർ ഡിപ്പിംഗ് ഫ്രം ദി ടാപ്പ് ഈവൻ ആഫ്റ്റർ ക്ലോസ്? അതിൻ്റെ ഉത്തരം ഡിഫക്റ്റീവ് വാഷറാണ്, എ ആണ് കറക്റ്റ് ആൻസർ, ഡിഫക്റ്റീവ് വാഷർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ അലോയ് ഈസ് യൂസ്ഡ് ടു മേക്ക് എ ബെയറിംഗ്? അതിൻ്റെ ഉത്തരം ബാബിറ്റ് മെറ്റൽ, ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ യൂസ്ഡ് ടു മേക്ക് അലിഗേറ്റഡ് ടൈപ്പ് ഫാസ്റ്റ്നർ? അതിൻ്റെ ഉത്തരം സ്റ്റീൽ ഷീറ്റ് ആണ്, സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ദി സ്മാൾ സ്റ്റീൽ ബ്രിഡ്ജ് ഈസ് ട്രാപ്പേഡ് അണ്ടർ ദി മെഷീൻ ഈസ് ലിഫ്റ്റിംഗ് ഓപ്പറേഷൻ? അതിൻ്റെ ഉത്തരം ടു അസെപ്റ്റ് ദി ക്രൗൺ ബാർ, സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിറ്റ് ടൈപ്പ് ഓഫ് കപ്ലിംഗ് ക്യാൻ ബ്രിങ് ദി ഷാഫ്റ്റ് എൻഡ് ഇൻ ടു പെർഫെക്റ്റ് അലൈൻമെൻറ്റ്? അതിൻ്റെ ഉത്തരം പ്ലേറ്റ് കപ്ലിംഗ് ആണ്, എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദി ഫോളോയിങ് മെറ്റൽ ക്യാൻ ബി കട്ട് വിത്ത് റാസ്പ് കട്ട് ഫയൽ? അതായത് റാസ്പ് കട്ട് ഫയൽ ഉപയോഗിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന 4 options ഏത് മെറ്റീരിയലാണ് കട്ട് ചെയ്യേണ്ടത് എന്നാണ്. ഇതെന്നൊക്കെ ലെതർ ആൻഡ് വുഡ്, സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് ചിസൽ യൂസ്ഡ് ടു കട്ട് കർവ്ഡ് ഗ്രൂവ്? കർവ്ഡ് ഗ്രൂവ് കട്ട് ചെയ്യുന്ന ചിസലാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഹാഫ് റൗണ്ട് നോസ് ചിസൽ, ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഓയിലി ഫ്ലോർ ഷുഡ് ബി ക്ലീൻഡ് ബൈ ഡാഷ്? അതായത് ഓയിലായിട്ടുള്ള ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ഏത് എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ പുട്ടിങ് സോ ഡസ്റ്റ് ഓർ സാൻഡ്, സി ആണ് കറക്റ്റ്. അതായത് മരപ്പൊടിയോ മണലോ മിക്സ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുക, സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ത്രെഡ് ഫോം ആസ് ആൻ ഇൻക്ലൂഡഡ് ആംഗിൾ 29 degrees ബിറ്റ്വീൻ ദി സൈഡ് ഓഫ് ദി ത്രെഡ്? അതിൻ്റെ ഉത്തരം ആമിക് ത്രെഡാണ്, ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹോൾ വിച്ച് ഈസ് നോട്ട് മെയ്ഡ് ത്രൂ ഫുൾ ഡെപ്ത് ഓഫ് ദി കമ്പോണൻറ്റ് ഈസ് നോൺ ആസ് ഡാഷ്? അതിൻ്റെ ഉത്തരം
ബ്ലൈൻഡ് ഹോൾ എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി ഫോളോയിങ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ അബ്രസീവ്. താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനിൽ ആർട്ടിഫിഷ്യൽ അബ്രസീവ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് അലുമിനിയം ഓക്സൈഡ്, എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗ്രൈൻഡിംഗ് വീൽ ഈസ് മാർക്ക്ഡ് 51A46L5V23. ഹെയർ വാട്ട് ഡസ് 5 ഡിനോട്ട്. അതായത് ഈ തന്നിരിക്കുന്ന ഒരു ഗ്രൈൻഡിംഗ് വീലിൻ്റെ മാർക്കിംഗ് ആണ്. അതിൽ ഈ 5 എന്ന് പറയുന്നത് എന്താണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. 5 എന്താണെന്ന് പറയാ സ്ട്രക്ചർ ആയിട്ടാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് കീ ഈസ് യൂസ്ഡ് ഫോർ കപ്ലിംഗ് എ പുള്ളി വിത്ത് എ ഷാഫ്റ്റ്. അതിൻ്റെ ഉത്തരം ഗിബ് ഹെഡ് കീ ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. അതായത് പുള്ളിയും ഷാഫ്റ്റും ജോയിൻ ചെയ്ത് നമ്മൾ ഏത് ഗിബ് ഹെഡ് കീയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ റിവെറ്റിംഗ് അലുമിനിയം ഷീറ്റ് ദ മെറ്റീരിയൽ ഓഫ് റിവറ്റ് ഷുഡ് ബി യൂസ്ഡ് ഡാഷ്. അതിൻ്റെ ഉത്തരം അലുമിനിയം ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആമംഗ് ദി ഫോളോയിങ് നട്ട് ഈസ് യൂസ്ഡ് ഫോർ ഹാൻഡ് വൈസ്. ഹാൻഡ് വൈസിൽ നമ്മൾ ഏത് നട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് വിങ് നട്ടാണ് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ. താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ കെമിക്കൽ പ്രോപ്പർട്ടി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണ് കൊറോഷൻ ആണ് കെമിക്കൽ പ്രോപ്പർട്ടി. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിക്വിഡ് കാർബറൈസിങ് ഈസ് ഡൺ ഇൻ എ ഹീറ്റഡ് സാൾട്ട് ബാത്ത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കാർബറൈസിങ് സാൾട്ട്. താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഏതാണ് കാർബറൈസിങ് സാൾട്ട് അല്ലാത്തത്, അതായത് കാർബറൈസിങ് സാൾട്ട് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അതാണ് സോഡിയം സൾഫേറ്റ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ബെൽറ്റ് മൂവ്മെൻറ്റ് അപ്പോൺ ദി ഔട്ടർ സർഫസ് ഓഫ് ദി പുള്ളി വിത്ത് ഇൻ ദി ഏരിയ ഓഫ് കോൺടാക്ട് ഈസ് നോൺ ആസ് ഡാഷ്. അതിൻ്റെ ഉത്തരം ക്രീപ്പിംഗ് എന്നാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ഡിസൈൻഡ് ഫോർ ടേക്കിംഗ് ആൻ ആക്സിൽ ത്രസ്റ്റ് ലോഡ് ആസ് വെൽ ആസ് റേഡിയൽ ലോഡ്. അതിൻ്റെ ഉത്തരം ആംഗുലർ കോൺടാക്ട് ബാൾ ബെയറിംഗ് ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആർ യൂസ്ഡ് ഫോർ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ബിറ്റ്വീൻ ദി സെൻറ്റർ. അതിൻ്റെ ഉത്തരം ഡ്രൈവിംഗ് പ്ലേറ്റ് ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്ലച്ച് ചക്ക് ഈസ് മീൻ ഫോർ ദി ഗ്രിപ്പിംഗ് ഓഫ് ഡാഷ്. അതായത് നമ്മുടെ ക്ലച്ച് ചക്ക് ഉണ്ടല്ലോ, ആ ക്ലച്ച് ചക്ക് എന്ത് ഗ്രിപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് കഴിഞ്ഞാൽ സ്മാൾ ഡയ ജോബ്, അതായത് ചെറിയ ഡയമീറ്ററുള്ള ജോബുകൾക്ക് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുക ക്ലച്ച് ചക്ക് യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മെഷേർഡ് സൈസ് ഓഫ് ഡയമെൻഷൻ ഓഫ് എ കമ്പോണൻറ്റ് ഈസ് കാൾഡ് ഡാഷ്. അതിൻ്റെ ഉത്തരം ആക്ച്വൽ സൈസാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റാച്ചറ്റ് സ്റ്റോപ്പ് ഇൻ എ മൈക്രോമീറ്റർ ഹെൽപ്പ് ടു ഡാഷ്. അതായത് മൈക്രോമീറ്ററിൽ ഈ റാച്ചറ്റ് സ്റ്റോപ്പിൻ്റെ ആവശ്യകത എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കൺട്രോൾ ദി പ്രഷർ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫയൽ യൂസ്ഡ് ഫോർ ഫയലിംഗ് നാരോ സ്ലോട്ട് നോച്ച് ആൻഡ് ഗ്രൂവ്സ് ഈസ് ഡാഷ്. അതിനുത്തരം നൈഫ് എഡ്ജ് ഫയലാണ്. എ ആണ് കറക്റ്റ്. അതായത് നാരോ ആയിട്ടുള്ള സ്ലോട്ടോ അല്ലെങ്കിൽ ഗ്രൂവ്സൊക്കെ എന്തെങ്കിലും ഫയൽ ചെയ്യാൻ നമ്മൾ ഏത് ഫയൽ യൂസ് ചെയ്യുന്ന നൈഫ് എഡ്ജ് ഫയലാണ് യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെവലിംഗ് ബോൾട്ട് ആർ യൂസ്ഡ് ഫോർ ഡാഷ്. അതായത് നമ്മുടെ ലെവലിംഗ് ബോൾട്ട് ഉണ്ട്, ഈ ലെവലിംഗ് ബോൾട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തിനാണ് അഡ്ജസ്റ്റിംഗ് ദി ഹൈറ്റ് ഓഫ് ദ മെഷീൻ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സെൻസിറ്റിവിറ്റി ഓഫ് പ്രിസിഷൻ സ്പിരിറ്റ് ലെവൽ ഈസ് ഡാഷ്. അതായത് നമ്മുടെ പ്രിസിഷൻ സ്പിരിറ്റ് ലെവലിൻ്റെ സെൻസിറ്റിവിറ്റി എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണെന്ന് വെച്ചാൽ 0.02 to 0.05/1000 mm. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാസ്റ്റ് അയൺ ഈസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് മെഷീൻ ബെഡ് ബിക്കോസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാസ്റ്റ് അയൺ മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ കാസ്റ്റ് അയൺ മെറ്റീരിയലാണ് എന്ത് നമ്മുടെ മാനുഫാക്ചറിങ് മെഷീനുകളുടെ ബെഡുകളാൽ മാനുഫാക്ചർ ചെയ്യുന്നത്. ഏതാണ് കാസ്റ്റ് അയൺ കൊണ്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ബെഡ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യകത എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. എൻ്റെ ആവശ്യം തന്നെ, ഇറ്റ് ക്യാൻ റെസിസ്റ്റ് മോർ കംപ്രസീവ് സ്ട്രെസ്. അത് കംപ്രസീവ് സ്ട്രെസ് എന്ത് ചെയ്യും, റെസിസ്റ്റ് ചെയ്യും. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ഹാർഡ്നെസ് ഇൻ എ ഫയൽ ഈസ് ജനറലി ഡാഷ്. അതിൻ്റെ ഉത്തരം ഹാർഡ്നെസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഫയലിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ 60 HRC ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർബൈഡ് ടിപ് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ ടേണിങ് ഹാർഡ് മെറ്റൽ ഈസ് പ്രൊവൈഡഡ് ഡാഷ്.
അതിൻ്റെ ഉത്തരം നെഗറ്റീവ് റാക്കാംഗിൾ ആണ്, ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പ്ലഗേജ് വിത്ത് ഗോ ആൻഡ് നോ ഗോ ടെൻസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ഗേജ് ഈസ് ഡാഷ്. അതായത് നമ്മുടെ പ്ലഗേജിൻ്റെ ഗോയും നോഗയും എന്തെയാണ് ഒരേ സൈഡാണ് എങ്കിൽ അതിനെ പറയുന്ന പേരേത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിനെന്ത് പറയുന്നത് വെച്ചാൽ പ്രോഗ്രസീവ് പ്ലഗേജ് എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്റ്റൻഷൻ റോഡ് ഈസ് ഇൻസൈഡ് മൈക്രോമീറ്റർ ഇസ് മെയ്ഡ് ഓഫ് ഡാഷ്. അതായത് മൈക്രോമീറ്റർ ഉണ്ടല്ലോ, മൈക്രോമീറ്ററിൻ്റെ എക്സ്റ്റൻഷൻ റോഡുണ്ട്, അത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇൻസൈഡ് മൈക്രോമീറ്ററിൻ്റെ എക്സ്റ്റൻഷൻ റോഡ് ഏത് മെറ്റീരിയൽ ആണ്? സ്റ്റീൽ വിത്ത് 800 HV എന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡബിൾ ഹെലിക്കൽ ഗിയർ ആർ കാൾഡ് ഡാഷ്. അത് ഡബിൾ ഹെലിക്കൽ ഗിയറിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഹെയറിംഗ് ബോൺ ഗിയർ എന്നാണ് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ.